നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കള്ളവോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പണ്ട് മുതലേ കള്ളവോട്ട് ഒരു പ്രതിഭാസമാണ് നമുക്ക് എവർക്കും അറിയാം. പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളുടെ കാര്യത്തിൽ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ എനിക്കറിയാവുന്നൊരു അധ്യാപിക, അവർ കണ്ണൂർ ഒരു ബി.എഡ് കോളേജിലെ അധ്യാപികയാണ്. അവരടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും പറയാൻ കഴിയില്ല, പാർട്ടി ഗ്രാമങ്ങളിലെ ബൂത്തുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ വന്ന് കയ്യിൽ നിന്ന് മഷി തുടച്ച് ഉടൻ തന്നെ വോട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകാൻ പോലും എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നൊരു അധ്യാപിക, കണ്ണൂരെ ഒരു ബി എഡ് കോളേജിലെ അധ്യാപിക എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കള്ളവോട്ട് നടക്കുന്ന കാര്യത്തിൽ, കള്ളവോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ തരത്തിലാണ് ഈ കള്ളവോട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും കോൺഗ്രസിനോ അല്ലെങ്കിൽ BJP ഒക്കെ ആ വാർഡുകളിൽ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നതെന്നോ അല്ലെ ആ വാർഡുകളിൽ ആരൊക്കെയാണ് വോട്ടർമാരെന്നോ അറിയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. CPMകാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി ആരൊക്കെയാണ് ഉള്ളത്, ആരൊക്കെ വോട്ട് തങ്ങൾക്കാണെന്ന് വ്യക്തമായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്ത് വെക്കുന്ന രീതിയുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് കഴക്കൂട്ടത്ത് വോട്ട് ഇരട്ടിപ്പുണ്ട് എന്ന് അടൂർ പ്രകാശ് അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സ്ഥിതിയുണ്ട്. അതിനുശേഷം BJPയുടെ സ്ഥാനാർത്ഥിയും പോകുന്നതിന് പറഞ്ഞു. തിരുവനന്തപുരത്തും ഏതാണ്ട് 40,000-ലധികം കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു അതിനും അപ്പുറം ഇപ്പോൾ കള്ളവോട്ട് ചെയ്യാനുള്ള മറ്റൊരു സംവിധാനം, അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വോട്ടുകൾ മറിക്കാനോ മാറ്റിമറിക്കാനോ ഒക്കെയുള്ള സംവിധാനം 70-80 വയസ്സ് കഴിഞ്ഞ് അതായത് പ്രായമായ ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മിക്കവാറും ഏതെങ്കിലും ആശാ വർക്കേഴ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ഒക്കെ ആയിരിക്കും വോട്ട് വാങ്ങാനും ചെയ്യിക്കാനും ഒക്കെ പോവുക. അവർ വോട്ട് മാറ്റിയാലും ചെയ്താലും ഒന്നും നമുക്കറിയില്ല. പോസ്റ്റൽ ബാലറ്റ് പോലെ തന്നെയാണ്. ഇതാരുടെ കയ്യിലാണ്, എന്താണ് ഇതിൻ്റെ വിശ്വാസ്യത, എന്താണ് അല്ലെങ്കിൽ ഇത് എവിടെയാണ് സൂക്ഷിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അത്ര കണ്ട് പരിചയമില്ല. ഇപ്പോൾ അത്തരം ഒരു വോട്ട് മാറ്റി ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു വയോധികയുടെ വോട്ട് CPM പ്രവർത്തകൻ ചെയ്ത സംഭവത്തിൽ കടുത്ത നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് കേസെടുക്കുകയും ചെയ്തു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പ്രക്രിയയിലെ വീഴ്ചകൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറയുന്നത്. വ്യാഴാഴ്ച കണ്ണൂർ കല്യാശ്ശേരിയിലെ 164 നമ്പർ ബൂത്തിൽ 92 വയസ്സുള്ള മുതിർന്ന വനിതയുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ വോട്ടിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ക്രമവിരുദ്ധമായ ഇടപെടൽ ഉണ്ടായെന്ന പരാതിയെ തുടർന്ന് 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. April 18 രാത്രി ഇത് സംബന്ധിച്ച വിവരം ലഭിച്ച ഉടൻ തന്നെ തുടർ നടപടികൾക്ക് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് രാത്രി 1:30 തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പൗർണമി VV, പോളിംഗ് അസിസ്റ്റന്റ് പ്രജിൻ TK, മൈക്രോ ഒബ്സർവർ ഷീല A, സിവിൽ പോലീസ് ഓഫീസർ ലജീഷ് P, വീഡിയോഗ്രാഫർ റിജു അമൽജിത്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 5 പീടിക കപ്പോട് കാവ് ഗണേശൻ എന്ന CPM പ്രവർത്തകൻ വോട്ടിംഗ് പ്രക്രിയയിൽ അനധികൃതമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 128 സബ്സെക്ഷൻ 1 വകുപ്പിന്റെ ലംഘനമാണ്. ഇയാൾക്കും ഉദ്യോഗസ്ഥർക്കും എതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിക്കും. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിൽ കണ്ണപുരം പോലീസ് ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. IPC 171C, 171F പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിലെ 128 വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അന്തസ്സത്തെയും കാത്തുസൂക്ഷിക്കുന്ന വിധം ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു കഴിഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ക്രയവിക്രയം നടത്താൻ ഏതെങ്കിലും ഓഫീസർമാർ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓഫീസർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ്. നടപടി മാത്രമല്ല, തൽക്കാലം ഒരു സസ്പെൻഷനിൽ മാത്രമല്ല, സത്യത്തിൽ അവരെ ഈ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടേണ്ടതാണ്. കാരണം ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് നമുക്ക് എവർക്കും അറിയാം. ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ, അതിനുമപ്പുറം ഒരു ഉദ്യോഗസ്ഥന് വരാനുള്ള വേറൊരു തരത്തിലുള്ള ജോലികളുമില്ല. അത്തരത്തിലുള്ളൊരു ജോലിയിൽ കൃത്യവിലോപം കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തീർച്ചയായും പിരിച്ചുവിടുക തന്നെ വേണം. അത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു പ്രക്രിയയിൽ ഇടപെടാൻ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം എന്നാണ് വ്യക്തിപരമായി തന്നെ എനിക്ക് ഒരു അഭിപ്രായം പോലുമുള്ളത്.
കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ, ഒരു വ്യക്തിക്ക് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ വോട്ട് കൃത്യമായി അവർ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണോ ലഭിച്ചതെന്ന് അവർക്ക് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയാൽ, നമ്മൾ നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ പോലും അവരോട് പോലും നിഷ്കർഷിക്കാറില്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പോലും ഇടപെടുന്ന രീതിയിൽ ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്താനോ ജനാധിപത്യ പ്രക്രിയയിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനോ ശ്രമിച്ച് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ തീർച്ചയായും പിരിച്ചുവിടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.